ആട് ജീവിതം എന്ന സിനിമ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോ ഞാനന്നൊരു സംവിധായകനായിട്ടില്ല, ഒരു നടൻ എന്ന രീതിയിൽ ഞാൻ വളരെ വളരെ ചെറുപ്പമായിരുന്നു. അന്ന് ഞാൻ വിവാഹിതനല്ല, ഞാനൊരു അച്ഛനല്ല. അപ്പോൾ ശരിയാണ്, ആട് ജീവിതത്തിന്റെ യാത്രക്കിടയിൽ ജീവിതം ഒരുപാട് മാറി. പെട്ടെന്ന് നോക്കുമ്പോൾ രാജു തട്ടി മറിഞ്ഞു വീഴുന്നു. അപ്പം ഞാനിങ്ങൾ വിചാരിച്ച അത് ചിലപ്പോൾ ഒരു അഭിനയത്തിന്റെ ഭാഗമാണോ എന്ന് വിചാരിച്ചു. എഴുന്നേറ്റ് ഇന്ന് ചീത്ത കുളിക്കുന്ന കണ്ടപ്പോഴാണ് മനസ്സിലാണ് അഭിനയമല്ല. ആ ഇതിന്റെ ഇടയിൽ ഒരു വലിയ കല്ല് കിടന്ന് അതിൽ തട്ടി വീഴുക. ആരെങ്കിലും വിചാരിക്കുക ഈ മരുഭൂമിയിലെ ഒരു പാറക്കല്ലുണ്ടാവും. ഒരു പ്രൊഡ്യൂസറായിട്ട് അല്ലെങ്കിൽ സംവിധായകനായിട്ട് അല്ലെങ്കിൽ മറ്റു ഭാഷകളൊക്കെ വർക്ക് ചെയ്യുന്ന സ്റ്റാറായിട്ടൊക്കെ ശരിക്കും ആട് ജീവിതം മുന്നോട്ടുള്ള സിനിമാക്കിലേക്ക് തന്നിട്ടുള്ള ഒരു ക്ലാരിറ്റി എന്താണ്? നമസ്കാരം, ഇവിടെ എത്തിച്ചേർന്ന എല്ലാ മാധ്യമ സുഹൃത്തുക്കളും ഒരുപാട് നന്ദി. ടയർഡാണ്, കാരണം ഇപ്പോഴും ഞാൻ ഇന്നലെ വന്നിട്ട് വേറെ ഷൂട്ട് കഴിഞ്ഞ് വേറെ രാജ്യം എത്തി. അപ്പൊ ഇപ്പോഴും സമയം ആ കാര്യത്തിൻ്റെതായതുകൊണ്ട് ഇത് പുറങ്ങുന്ന ടൈമാണ്, ഒരു ക്ഷീണിതനാണെന്നുള്ള സത്യമാണ്. മുഖം കണ്ടാലും തെറ്റിദ്ധരിക്കരുത്. ചോദ്യം ശരിയാണ്, പക്ഷെ എനിക്ക് അതിനു പറയാനുള്ളത് എനിക്കിതൊരു ഒരു സെറിയൽ എക്സ്പീരിയൻസ് ആണ്. കഴിഞ്ഞൊരു 10 കൊല്ലത്തിനിടയിൽ ഞാൻ പ്രത്യേകിച്ച് കേരളത്തിൽ എപ്പോഴൊക്കെ ഒരു പ്രസ് മീറ്റ് ഇരുന്നിട്ടുണ്ടോ, എൻ്റെ മറ്റ് സിനിമകളുടെ പ്രൊമോഷൻസിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ 10 കൊല്ലങ്ങൾക്കിടയിൽ എപ്പോഴൊക്കെ ഒരു പ്രസ് മീറ്റ് ഇരുന്നിട്ടുണ്ടോ, ഒരു ചോദ്യമെങ്കിലും ആണ് ജീവിതത്തിനെ കുറിച്ച് എന്നോട് ചോദിച്ചിട്ടുണ്ട്? ഒരിക്കലെങ്കിലും ആണ് ജീവിതത്തിനെ കുറിച്ച് എനിക്ക് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട്? ഒടുവിൽ ആണ് ജീവിതത്തിൻ്റെ പ്രസ് മീറ്റ് ഇരിക്കുന്നു എന്ന് പറയുന്നത് എനിക്ക് അതൊരു ഭയങ്കര സറിയൽ എക്സ്പീരിയൻസ് ആണ്. നമ്മൾ കുറേ വർഷങ്ങൾ ബസ് ചേർത്തും ഞാനും ഇതെന്നെങ്കിലും തുടങ്ങും എന്ന് കരുതിയിരുന്നൊരു സ്വപ്നം, പിന്നെ കുറേ വർഷങ്ങൾ ഇതെന്നെങ്കിലും തീരും എന്ന് കരുതിയിരുന്ന സ്വപ്നം, ഇന്ന് എല്ലാം കഴിഞ്ഞ് റിലീസിനോടനുബന്ധിച്ച് ഒരു പ്രസ് മീറ്റ് നടത്തുന്നു എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷമുള്ള കാര്യം. അതാണ് ആദ്യം പറയേണ്ടത്. ശരിയാണ്, ആട് ജീവിതം എന്ന സിനിമ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഞാനന്നൊരു സംവിധായകനായിട്ടില്ല, ഒരു നടൻ എന്ന രീതിയിൽ ഞാൻ വളരെ വളരെ ചെറുപ്പമായിരുന്നു. അന്ന് ഞാൻ വിവാഹിതനല്ല, ഞാനൊരു അച്ഛനല്ല. അപ്പോൾ ശരിയാണ്, ആട് ജീവിതത്തിൻ്റെ യാത്രക്കിടയിൽ ജീവിതം ഒരുപാട് മാറി, ലൈഫ് ഒരുപാട് ഇൻവോൾവ് ആയി. ഐ ബിലീവ് ആസ് എൻ ആക്ടർ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു, ആസ് എ ഒരു സിനിമാ പ്രവർത്തകൻ എന്ന നിലയിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു, സംവിധായകനായി, നിർമ്മാതാവായി, വിതരണക്കാരനായി. പക്ഷെ എനിക്ക് തോന്നുന്നു ആട് ജീവിതം എന്ന സിനിമയുടെ എക്സ്പീരിയൻസ് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ പോകുന്നത് ഒരു സിനിമാ നടനോ സംവിധായകനോ നിർമ്മാതാവോ ആയിട്ടല്ല, ഒരു മനുഷ്യൻ എന്ന രീതിയിലാണ്. ആ സ്വാധീനം തീർച്ചയായിട്ടും ഇനി വരും കാലങ്ങളിൽ എൻ്റെ അഭിനയത്തെയും എൻ്റെ സിനിമാ നിരീക്ഷണത്തെയും ജീവിത നിരീക്ഷണത്തെയൊക്കെ സ്വാധീനിച്ചേക്കാം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം ഒരു ഇതൊരു ലൈഫ് എക്സ്പീരിയൻസ് ആണ് എന്ന് ഞാൻ കരുതുന്നു. ഓഫ് കോഴ്സ് നജീബ് എന്ന മനുഷ്യൻ ജീവിച്ച ജീവിതവുമായിട്ടൊന്നും യാതൊരു കമ്പാരിസനും ഇല്ല, അദ്ദേഹം അനുഭവിച്ച യാതനകളുമായിട്ടൊന്നും യാതൊരു കമ്പാരിസനും ഇല്ല. പക്ഷെ നമ്മുടേതായ ഒരു രീതിയിൽ വി ഹാഡ് എ ലോങ് ഫേസ്, ഒരു വലിയ യാത്രയായിരുന്നു. അങ്ങനെ ഒരു യാത്രയൊന്നും എല്ലാ സിനിമകൾക്കും കിട്ടല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു, കിട്ടല്ലേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. പക്ഷെ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾക്കുണ്ടായി, അത് ഫോർ എവർ ഇൻ മൈ ലൈഫ്. ഐ തിങ്ക് ഐ വിൽ ബി താങ്ക്ഫുൾ ഫോർ ഇറ്റ്. ഇപ്പോൾ അതെന്തായാലും ആസ് ഐ വാസ് പാർട്ട് ഓഫ് ദി എക്സ്പീരിയൻസ്, ഒരുപാട് ദിവസങ്ങളിൽ ബസ് ചേട്ടും ഞാനും ഇതെന്തുകൊണ്ട് എന്തിനിങ്ങനെ എന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിലും ഇതിനിപ്പോൾ വി ആർ ഓൾ വെരി താങ്ക്ഫുൾ ഫോർ ദി എക്സ്പീരിയൻസ് ആൻഡ് വി ആർ ഓൾ റിച്ചർ ആസ് ഹ്യൂമൻ ബീയിങ്സ്. മനുഷ്യരെന്ന നിലയിൽ കുറെ കൂടെ ഇവോൾവ് ആയി. അപ്പോൾ തീർച്ചയായിട്ടും ഈ വരും കാലങ്ങളിൽ എന്നും എൻ്റെ ഒരു ബാങ്ക് ഓഫ് സംതിങ് ദാറ്റ് ഐ ഡ്രോ ഫ്രം ഓൾവേസ്, അത് ആട് ജീവിതം എന്ന സിനിമയുടെ മേക്കിങ്ങും നജീബായി ഞാൻ ജീവിച്ച കുറച്ച് നാളുകളുമായിരിക്കും ഒരു വലിയ ഇൻഫ്ലുവൻസ് ആയിരിക്കും. തീർച്ചയായിട്ടും പൃഥ്വിരാജൻ എന്നൊരു ഡയറക്ടർ, അദ്ദേഹത്തിന്റെ 3-ാമത്തെ ചിത്രമാണ് ഇപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ബ്ലെസ്സി, ഞാനൊരു 300 സിനിമകൾ ചെയ്തു കഴിഞ്ഞാലും എന്താണ് ബ്ലെസ്സി എന്ന ഒരു ഡയറക്ടർ ചെയ്ത ആട് ജീവിതത്തിന് തുല്യമാകില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏത് പെർസ്പെക്ടീവിലാണ് അത്തരം? എനിക്കൊരു 3-ാമത്തെ സിനിമ സംവിധാനം ചെയ്തുകൊണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ സംവിധായകൻ കൂടിയാണെന്നൊക്കെ പറയാനായിരുന്നു തോന്നുന്നു. ആസ് എ ഡയറക്ടർ എനിക്ക് അളവില്ലാത്ത അസൂയുണ്ട് ബ്ലെസ്സിനോട്. പക്ഷെ അസൂയോടൊപ്പം തന്നെ ഇതൊരിക്കലും എന്നെ കൊണ്ട് സാധിക്കില്ല എന്നുള്ള പൂർണ്ണ അറിവും എനിക്കുണ്ട്. ഞാൻ പറഞ്ഞ ഈ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങിക്കഴിഞ്ഞ് നമ്മൾ നേരിടേണ്ടി വന്ന തടസ്സങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ ഈ സിനിമയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിലും ഇങ്ങനൊരു ഒരു വിഷൻ പുൾ ഓഫ് ചെയ്യുക എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമല്ല. ആൻഡ് അതിനോട് ആഡ് ചെയ്യേണ്ട ഫാക്ട് എന്ന് പറയുന്നത് ബ്ലസ് ചേട്ടൻ 2008-09 കാലഘട്ടങ്ങളിൽ ഈ സിനിമ ഏറ്റെടുക്കുമ്പോൾ അന്ന് മലയാളത്തിലെ എനിക്ക് തോന്നുന്നു നമ്പർ 1 ഫിലിം മേക്കേഴ്സ് ഒരാളാണ്. അന്ന് ബ്ലസ് ചേട്ടൻ
മമ്മൂക്കാൽ ആലട്ടം മുതൽ ഞാൻ വരെയുള്ള ഏത് നടീനടന്മാരോട് പോയിട്ട് എനിക്ക് ഒരു സിനിമ ചെയ്യണമെന്ന് പറഞ്ഞാലും മറ്റേ എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് ബ്ലസ്റ്റേറിന്റെ സിനിമ ചെയ്യാൻ സമയം കണ്ടെത്തുന്ന ഒരു സംവിധായകനാണ്. അവിടെ നിന്നാണ് അദ്ദേഹം 15-16 വർഷങ്ങൾ ഒരൊറ്റ സിനിമയ്ക്ക് വേണ്ടി മാറ്റിവെക്കുകയും ഒരു എത്തിക് വിഷൻ പുൾ ഓഫ് ചെയ്യാൻ അദ്ദേഹം എടുത്ത മാറ്റിപ്പോ സി ബ്ലസ്റ്റേറിനെ ഞാൻ കളിയാക്കി പറയും, കുടുംബത്തിലെ കാശുണ്ട് അവൻ ബ്ലസ്റ്റേറിന്റെ ടെൻഷൻ ഇല്ലാന്നൊക്കെ അത് ഞാൻ കളിയാക്കി സംസാരിക്കുമെങ്കിലും ദ ഫാക്ട് ഇസ് അതല്ലല്ലോ. ഒരു ഒരു ഫിലിം മേക്കറെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സിനിമകൾ ചെയ്യുക, നമ്മുടെ കൂടുതൽ കഥകൾ പറയാൻ സാധിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് ആത്യന്തികമായിട്ട് നമ്മുടെ ഏറ്റവും വലിയ ത്വര. അതൊരു 16 വർഷക്കാലം മാറ്റിവെച്ച് ഒരു സിനിമയുടെ പുറകെ നിൽക്കുക, ആ സിനിമയ്ക്ക് വേണ്ടി ഒരു ദിവസം പോലും ഒരു 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 കോംപ്രമൈസിലേക്ക് പോകാം, അല്ലെങ്കിൽ ഇനി വേണ്ട ഇനി എളുപ്പ വഴിയിൽ തീർക്കാം എന്ന് ചിന്തിക്കാതിരിക്കുക എന്ന് പറയുന്നത് എന്നെ കൊണ്ട് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനി എത്ര സിനിമകൾ ചെയ്താലും ആടുജീവിതം എന്ന് പറയുന്ന ഒരു ബെഞ്ച് മാർക്ക് ഇനി മുതലുള്ള എല്ലാ സംവിധായകർക്കും നടീനടൻ ഞാൻ പറയുന്ന ഒരു ആസ്പിറേഷനായിട്ടല്ല, ഒരു സംവിധായകന്റെ സിനിമയ്ക്ക് വേണ്ടി, അദ്ദേഹത്തിന്റെ സിനിമയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ വാട്ട് എ ഫിലിം മേക്കർ ക്യാൻ ഡു ഫോർ ഹിസ് ഓൺ വിഷൻ എന്നതിന്റെ ഒരു അൾട്ടിമേറ്റ് ബെഞ്ച് മാർക്കായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അതിനപ്പുറത്തേക്കൊന്നും ഇതിനപ്പുറത്തേക്കൊന്നും ഒരു ഫിലിം മേക്കറിന് തന്റെ ഒരു സിനിമയോട് ഒരു അർപ്പണബോധം ഒന്നും കാണിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം വേൾഡിലെ തന്നെ ഏറ്റവും മോസ്റ്റ് വാണ്ടഡ് ആയ ഒരു ഡിസിഷൻ എന്ന അർത്ഥത്തിൽ ആടുജീവിതം ചെയ്യാന്നൊരു ഡിസിഷൻ എടുത്തത് എങ്ങനെയാണ്? So when he first approached me, I think he told about the book and how famous the book is, and I was just all the people whom I met as they told about Mr. Blessing and his movies and the respect he had for Kerala. So I've not seen any of his movies. I said yes. So, തീർച്ചയായിട്ടും കേരളത്തില് ഏറ്റവും അധികം വായിക്കപ്പെട്ട ഒരു കഥ നോവൽ, അത് ഞാൻ സിനിമയായി കാണുന്നത് പോലെ തന്നെ ഇത് വായിച്ചിട്ടുള്ളവരൊക്കെ അവരുടെ മനസ്സിൽ ഒരു വിഷയം കോറിയിട്ടിരിക്കുന്നു എന്നുള്ള വെല്ലുവിളിയാണ് ആദ്യം ഒരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ ഇതിനെ സമീപിക്കുന്നുണ്ടാകുന്നത്. എനിക്കതൊന്നും അതൊരു ഒരു വലിയൊരു ചാപ്റ്ററാണ് അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടത്, എങ്ങനെയാണ് ഒരു ഒരു നോവൽ തിരക്കഥയാകുന്നു എന്നുള്ളത് തന്നെ. കാരണം 43 അധ്യായങ്ങളിലായിട്ട് ഒരു 3.5 വർഷക്കാലത്തെ ജീവിതം പറഞ്ഞ് ഓരോ 43 അധ്യായങ്ങളിലായി പറഞ്ഞ ഒരു നോവൽ ഒരു സിനിമയാക്കണമെങ്കിൽ ഒരു 9-10 മണിക്കൂറുകൾ വേണ്ടി വരുന്നതാണ്. ഞങ്ങൾ ഷൂട്ട് ചെയ്ത ഫസ്റ്റ് എഡിറ്റ് തന്നെ 3.5 മണിക്കൂർ ആണ് ഉള്ളത്. അപ്പോൾ അതിൽ നിന്നാണ് ഒരു 3.5 മണിക്കൂർ തിയേറ്ററിൽ ഇരിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നത് കൊണ്ട് തന്നെയാണ് അതിനെ മറ്റു ലെങ്തും ഒക്കെ കുറയ്ക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ അതെ, അത് പിന്നീട് നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം അത്രയധികം അതിനുവേണ്ടി പ്രത്യേകിച്ച് രാജു എല്ലാം രാജുവിനോടുള്ള ഒരു ക്രൂരതകളാണ്. ഇപ്പോൾ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ഒരു ഭയങ്കരമായ ഒരു രക്ഷപ്പെടലിൻ്റെ ഓട്ടത്തിൻ്റെ ഓടുന്ന വയ്യാത്ത കാലും വെച്ച് വിടുമ്പോൾ മണൽക്കാട് എന്ന് പറയാനാണ് പലപ്പോഴും ഈ മണൽക്കാട്ടിൽ പെട്ടെന്ന് നോക്കുമ്പോൾ രാജു തട്ടി മറിഞ്ഞ് വീഴുന്നു. അപ്പം ഞാനിങ്ങൾ വിചാരിച്ച അത് ചിലപ്പോൾ ഒരു അഭിനയത്തിൻ്റെ ഭാഗമാണോ എന്ന് വിചാരിച്ചു. എഴുന്നേറ്റ് ഇന്ന് ചീത്ത വിളിക്കുന്ന കണ്ടപ്പോഴാണ് മനസ്സിലായത് അഭിനയമല്ല, ആ ഇതിൻ്റെ ഇടയിൽ ഒരു വലിയ കല്ല് കിടന്ന് അതിൽ തട്ടി വീഴുക. ആരെങ്കിലും വിചാരിക്കുക ഈ മരുഭൂമിയിലെ ഒരു പാറക്കല്ലുണ്ടാവും, അത് ഏതോ ഒരു മാർക്ക് ചെയ്യാനോ ലോറിയൊക്കെ മാർക്ക് ചെയ്യാൻ ഏതോ ഒരു അസ്റ്റൻഡാർ ഇട്ടിട്ടാണ്. അപ്പം പക്ഷെ ഇതൊന്നും എനിക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റുന്നില്ല, അത് മറ്റൊരു മീഡിയയിൽ കൂടെ ആയിരിക്കും കാണും. അപ്പം ഏറ്റവും ആദ്യത്തെ ചലഞ്ച് ചോദ്യത്തിനിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ചലഞ്ച് എന്ന് പറഞ്ഞാൽ വായിച്ച് പുസ്തകം വായിച്ചിട്ട് അങ്ങനെ കാണാനിരിക്കുന്ന ഒരു പ്രേക്ഷകനാണ്. ആ പ്രേക്ഷകൻ്റെ ചലഞ്ചിനാണ് എൻ്റെ ആദ്യത്തെ വെല്ലുവിളിയായിട്ട് ഞാൻ ഏറ്റെടുക്കേണ്ടത്. കാരണം നിങ്ങൾ കാണാത്ത എന്നാൽ അതിനോടൊപ്പം നിൽക്കുന്ന തരത്തിലുള്ള വിഷലുകളിലേക്ക് എത്തുക എന്നുള്ളതാണ് ഒരു ഫിലിം മേക്കറിനെ സംബന്ധിച്ചിടത്തോളം, ഒരു റൈറ്ററിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഏറ്റവും വെല്ലുവിളി. അതുതന്നെയാണ് എൻ്റെ ഏറ്റവും വെല്ലുവിളി. അതുകൊണ്ട് തന്നെ
ഒരു ജീവിതം പുസ്തകമായപ്പോൾ ഒരുപാട് ബെന്യാമിൻ അതിൻ്റെ അകത്ത് മാറ്റങ്ങളിലൂടെ കൊണ്ടുവന്നു, ഒരുപാട് ബെന്യാമിനായിട്ട് എഴുതി ചേർത്തു. അത് ഒരു സാഹിത്യത്തിൽ നിന്ന് സിനിമയിലേക്ക് മാറുമ്പോൾ എനിക്ക് പല രംഗങ്ങളും കാണിക്കാനുണ്ട് ആവശ്യം ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ പല കാര്യങ്ങളും ഒരു പാരഗ്രാഫിൽ സൈനുവിനെ കുറിച്ച് പറഞ്ഞത് ചിലപ്പോൾ നാലോ അഞ്ചോ സീനുകളിലായിട്ട് എനിക്ക് പറയാൻ പറ്റുമായിരിക്കും, അല്ലെങ്കിൽ കൂടുതലായിട്ട് അവരുടെ റിലേഷനെ കുറിച്ച്. അപ്പം അദ്ദേഹം പറയാതെ പോയിരിക്കുന്ന കാര്യങ്ങളെ കൂടുതൽ പറയാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അദ്ദേഹം കാണാതെ പോയിട്ടുള്ള മരുഭൂമിയുടെ ജീവിതം കൂടുതൽ കാണിക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. അപ്പം അത്തരത്തിലുള്ള എങ്കിൽ മാത്രമേ അതൊരു എക്സ്പീരിയൻസ് ആകത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻറ്റേഷനാണ്, പുസ്തകത്തിൻ്റെ ഒരു ഡോക്യുമെൻറ്റേഷൻ അല്ല ആടുജീവിതം എന്ന് പറയുന്നത്. ആടുജീവിതത്തിന് അതിൻ്റേതായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്, ഞാൻ പൂർണ്ണമായും ആ കഥയെ ബേസ് ചെയ്തിട്ട് തന്നെയുള്ളതാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു യാഥാർത്ഥ്യം. പിന്നീട് വലിയ ഡിസ്കഷനിലേക്ക് വരാവുന്ന ഒരു ഇതായിട്ട് ഞാൻ ഇന്നലെ പറഞ്ഞ മറ്റൊരു പോലും എന്റെ വൈഫും കളിയാക്കിയാണെങ്കിലും എന്റെ വൈഫും മോളും വരെ പ്രസിദ്ധാന്തത്തിൽ പറഞ്ഞാൽ അങ്ങനെ ഒരു ചിന്താഗതി ഏതെങ്കിലും മുഹൂർത്തത്തിലുണ്ടായി? എന്തുണ്ടായിട്ടുണ്ട്? കാരണം ഞങ്ങൾ ഈ സിനിമ ഷൂട്ടിംഗ് തുടങ്ങുമ്പോൾ ആഗ്രഹിച്ചിരുന്ന ഒരു ഈ സിനിമ ഷൂട്ടിംഗ് തുടങ്ങുമ്പോൾ എങ്ങനെ ഷൂട്ട് ചെയ്ത് തീർക്കണമെന്ന് ബ്ലസ്റ്റേറിന് കൃത്യമായ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ആ പ്ലാൻ ആക്ച്വലി വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തൊരു ഒരു പ്ലാനായിരുന്നു. ഓഫ്കോഴ്സ് ഇടയിലുള്ളൊരു അന്ന് എട്ട് മാസത്തെ ഗ്യാപ്പ് ഇടയിലുണ്ടായിരുന്നു എനിക്ക് തടി കുറയ്ക്കാൻ വേണ്ടി. ആ 8 മാസത്തെ ഗ്യാപ്പ് അല്ലാതെ വളരെ അങ്ങനെ പ്രത്യേകിച്ച് എല്ലാം വളരെ പെർഫെക്റ്റ്ലി പ്ലാൻഡ് ആയിട്ടുള്ളൊരു ഒരു ഷെഡ്യൂൾ പ്ലാനൊക്കെ ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഓഫ്കോഴ്സ് അറിയാമല്ലോ ഈ പാൻഡമിക് വന്നിട്ട് ഭയങ്കരമായ നമ്മുടെ പ്ലാനുകൾ മാറി. ആ സമയത്ത് ഞങ്ങൾ എപ്പോഴും ആഗ്രഹിച്ചിരുന്നു ഈശ്വര ഓരോ പ്രാവശ്യം ഷൂട്ട് തുടങ്ങുമ്പോഴും ഇനിയൊരു തടസ്സം ഉണ്ടാകില്ലേ, ഇങ്ങനെ തീർന്നു കിട്ടണേ എന്ന് എപ്പോഴും ആഗ്രഹിച്ചിരുന്നു. പക്ഷേ എനിക്ക് ഭയങ്കര വെരി പ്രൗഡ് ഓഫ് ദ ഫാക്ട്, ഭയങ്കര അഭിമാനമുള്ള കാര്യം നമ്മൾ അത്ര ഡെസ്പറേറ്റ് ആയിട്ട് എങ്ങനെയെങ്കിലും തീരണേ എന്ന് പറഞ്ഞ് ഷൂട്ട് ചെയ്യുമ്പോൾ പോലും ഒരു ഷോട്ട് എടുത്ത ദിവസങ്ങളുണ്ട്. ഒരൊറ്റ ഷോട്ട് ഒറ്റ ഷോട്ട് എടുത്ത ദിവസങ്ങളുണ്ട്. അത് സുനില് ബസ്സേട്ടനും സുനിലും പോയി ക്യാമറ സെറ്റ് ചെയ്ത് മരുഭൂമിയിൽ ഒരു പെർട്ടിക്കുലർ ലൈറ്റ് കണ്ടീഷൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ഞാൻ മാർക്കിട്ട പൊസിഷനിൽ ചെന്നിരുന്ന് മണിക്കൂറുകളോളം വെയിറ്റ് ചെയ്ത് ഒരു ഷോട്ട് എടുത്തിട്ട് ഇനി ലൈറ്റ് പോയി പാക്കപ്പ് ചെയ്യണം എന്ന് പറഞ്ഞ ദിവസങ്ങൾ ഇത്രയും പ്രശ്നങ്ങൾക്കിടയിലും ഉണ്ടായിട്ടുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അങ്ങനെ ഒരു സിനിമ എന്നൊരു സംവിധായകൻ പിന്നെ ഒരു ചെറിയ ഇന്നലെ ഞാൻ വരുന്ന വഴിക്ക് സംസാരിച്ചു. ഇപ്പൊ ഈ ട്രെയിലർ കണ്ടപ്പോ എല്ലാവരും വളരെ എടുത്തു പറയുന്ന ഒരു ഷോട്ട് ഉണ്ടോ, ഒരു ഒട്ടകത്തിന്റെ കണ്ണിൽ എന്റെ റിഫ്ലക്ഷൻ ഒരു മാക്രോ ലെൻസിട്ട് ഷൂട്ട് ചെയ്ത ഒരു ഷോട്ട് സുനിലുണ്ടോ ഇവിടെ ക്യാമറ ഇല്ല? ഓക്കെ. അത് ഒരു 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 സീനിൽ അപ്പൊ പുസ്തകം അറിയാവുന്ന ആൾക്കാരായതുകൊണ്ട് സീനൊക്കെ ഇപ്പൊ ഞാൻ ഈ മൃഗങ്ങളോട് യാത്ര പറയുന്ന ഒരു ഒരു സീനുണ്ട്. അപ്പൊ ആ സീൻ ഷൂട്ട് ചെയ്തപ്പോ ഞാൻ ഒട്ടകങ്ങൾക്ക് ഭക്ഷണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് ഈ ഒട്ടകങ്ങളൊക്കെ നമ്മള് ഹലോ എന്നുള്ള അത്ര നാളായല്ലോ. അപ്പൊ ഇപ്പൊ നമുക്കൊരു നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു ഒരു ഒരു ഒട്ടകമുണ്ട്, കാണാൻ ഭംഗിയുള്ള ഒരു വേഷി. അപ്പൊ പുള്ളിക്കാരനെയാണ് നമ്മൾ ഈ ഷോട്ട് തീർത്തിരിക്കുന്നത്. അപ്പോ ഇങ്ങനെ ഭക്ഷണം ഇട്ട് കൊടുത്തിട്ട് ഞാൻ പോവാണ് എന്ന് പറയാണ്, ഭക്ഷണം ഇട്ട് കൊടുത്തിട്ട് ഞാൻ പോവാടാ ഇനി ഞാൻ വരില്ല തിരിച്ചു വരില്ല എന്ന് പറഞ്ഞപ്പോ എന്റെ ഷോട്ട് എടുക്കുകയാണ് ഒട്ടകത്തിന്റെ സദസ്സിന്. ഒട്ടകം കഴിച്ചുകൊണ്ടിരുന്ന ഒട്ടകം പെട്ടെന്ന് എണീറ്റ് എന്നെ നോക്കി നോക്കി. അപ്പൊ നമ്മളൊക്കെ അതിന് ഷോട്ട് ഉടനെ ഇദ്ദേഹമാണല്ലോ അത് കൊള്ളാം ഇനി ഒട്ടകത്തിന്റെ റിയാക്ഷൻ എടുക്കാൻ പറഞ്ഞു. ഞാൻ തമാശ പറയാൻ ശ്രമിക്കും ഒട്ടകത്തിന്റെ റിയാക്ഷൻ ഇത് എവിടും ഇപ്പുറത്ത് ക്യാമറയിൽ വെച്ചിട്ട് എനിക്ക് ഓർമ്മയുണ്ട് ഒരു ദിവസം വൈകുന്നേരം ഒരു 4-4 മണിക്കാണ് എന്റെ ഷോട്ട് എടുത്തത്. അപ്പൊ ആ അതേ സമയത്ത് വേണമല്ലോ ഒട്ടകത്തിന്റെയും ഷോട്ട് എടുക്കാൻ, ലൈറ്റ് പറയായിരിക്കും എന്ന് പറഞ്ഞ് എത്രയോ ദിവസങ്ങൾ നമ്മളൊരു 3.5 മണിയാകുമ്പോൾ ഷൂട്ട് നിർത്തിയിട്ട് ക്യാമറയായിട്ട് പോയിട്ട് ഒട്ടകത്തിന്റെ ഷോട്ട് എടുക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നൊരു 7-8 ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് നിങ്ങളിപ്പോ കാണുന്ന കണ്ണിലെ റിഫ്ലക്ഷൻ ഷോട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഈ സിനിമ ചിത്രീകരിക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് എനിക്കൊരു വലിയ ഭാഗ്യവും അഭിമാനവും ഉള്ള കാര്യമായിട്ട് എനിക്ക് അറിയും. അപ്പൊ അത് തീർച്ചയായിട്ടും അത് ഒരു ദിവസമല്ല, ഒരുപാട് ദിവസങ്ങൾ ബ്ലസ്റ്റേറ്റനും ഞാനും വൈകുന്നേരങ്ങളിൽ മരുഭൂമിയിൽ ഇരുന്ന് രാജ്യത്തീരുന്നു സംസാരിച്ചിട്ടുണ്ട്. ബെന്യാമിൻ്റെ ആടുജീവിതത്തിന്റെ അവസാനത്തിൽ എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട വരികളിലൊന്ന്
ഈ മരുഭൂമിയുടെ ചൂടിനെയും കാറ്റിനെയും ഒക്കെ അതിജീവിച്ച് ഒരു ചെറിയ ചെടി വളർന്നു വരുന്നുണ്ടല്ലോ എന്ന പ്രതീക്ഷയാണ് അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഭാഗം. അപ്പോൾ അണുജീവിതം എന്ന് പറയുന്നത് ബ്ലസ്സിംഗ് സംവിധായകൻ ഏറ്റവും പ്രധാനപ്പെട്ട 16 വർഷങ്ങൾ കൂടി കടന്നുപോയ സമയമാണ്. അതിലേറ്റവും പ്രിയപ്പെട്ട സമയം ഏതായിരുന്നു? ആൻഡ് പ്രകൃതി ഈ നജീബൊക്കെ പ്രതീക്ഷിച്ചിരുന്ന പോലെ ഒരു ചെറിയ ചെടിയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതീക്ഷ. അതുപോലെ പ്രകൃതിയുടെ പ്രതീക്ഷ എന്തായിരുന്നു? എനിക്ക് ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഈ പുസ്തകം അങ്ങനെ പകർത്തിയ ഒരാളല്ല. എനിക്ക് ഈ സിനിമയിൽ നിങ്ങൾ സിനിമ കാണുമ്പോൾ മാത്രം അറിയാവുന്നതുകൊണ്ട് അത് ഡീറ്റെയിലാണ്. ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായി തോന്നിയ ഇത് ആ പുസ്തകത്തിലില്ലാത്തൊരു സീനുണ്ട്, അതാണ്. കാരണം ഞാൻ എന്നും വിചാരിച്ചിട്ടുണ്ട് ഭൂമിയുടെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ മൃഗങ്ങളും ഒക്കെ ഈശ്വരനെ സംബന്ധിച്ചിടത്തോളം ഈക്വലായിട്ട് തോന്നുന്നു. അതെനിക്ക് ഒരുപാട് മുമ്പേ ഇപ്പോൾ പത്രത്തിൽ മൃഗങ്ങൾ നമ്മളോട് എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു വലിയ ഒരു ഉദാഹരണമായിട്ട് ഒരു കുഞ്ഞ് ആട്ടുകുട്ടി ദേഹവുമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട്. അതിനുവേണ്ടി ഞങ്ങൾ കഷ്ടപ്പെട്ട കഷ്ടപ്പാടുകൾ വളരെയാണ് ശരിക്കും. ഞാൻ റിസോർട്ട് എടുത്ത് പറഞ്ഞു ഞങ്ങൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ കുഞ്ഞ് ആട് മരിച്ചുപോയി. എനിക്ക് ഇത്രയധികം വേദനയോടുകൂടിയായിരുന്നു. എനിക്ക് എന്നിട്ട് ആട്ടുകുട്ടി അല്ലായിരുന്നു ചിലപ്പോൾ നമ്മൾ അതിൻ്റെ ഫോട്ടോ ഇട്ടേന്. കാരണം യൂണിറ്റ് മുഴുവൻ സ്നേഹിച്ച് സ്നേഹിച്ച് അതിന് ബിസ്ക്കറ്റ് കൊടുത്ത് ബിസ്ക്കറ്റ് കൊടുത്ത് രണ്ടിപ്പത്തേനും വയറിളക്കം പിടിച്ച് നെക്സ്റ്റ് ഡേ അതിനെ കണ്ടില്ല മരിച്ചുപോയി എന്ന് പറഞ്ഞു. എനിക്ക് എത്ര ഇമോഷണൽ ആ കാര്യം. നമ്മൾ നിങ്ങൾ ആ സിനിമ കാണുന്ന ആ സിനിമയിൽ ഇമ്പോർട്ടൻ്റ് ക്യാരക്ടറാണ് ആ കുട്ടി മരിച്ചു എന്ന് പറഞ്ഞു. ഞാൻ കുട്ടി മരിച്ചു എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റുന്നത്. അപ്പം ഇങ്ങനത്തെ ഇമോഷണലി നമുക്ക് എല്ലാത്തിനോടും ബെന്യാമിൻ്റെ ചെടിയാണെങ്കിൽ എനിക്ക് ഈ ആട്ടുംകുഞ്ഞിനോട് അറിയാം എൻ്റെ ഏറ്റവും വലിയ സ്നേഹം ഇഷ്ടം എന്ന് പറയുന്നത്. അപ്പം ഓരോരുത്തരെയും അങ്ങനെ ടച്ച് ചെയ്തിട്ടുള്ള പല പല കാര്യങ്ങളുണ്ടാകും. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് എനിക്ക് ഞാൻ എഴുതിയതിലും കാരണം ഞാനത് റസൂലുമായിട്ടും അത് സംസാരിച്ചിട്ടുണ്ട് അല്ലേ കൺസോളിയേറ്റർ. എനിക്ക് ഏറ്റവും എനിക്ക് അങ്ങനെ എഴുതാൻ കഴിഞ്ഞല്ലോ ഒരു ആടിൻ്റെ മനസ്സിലേക്ക് ചിന്തിക്കാൻ കഴിഞ്ഞല്ലോ അല്ലെങ്കിൽ ഒരു മൃഗങ്ങളോടൊപ്പം സഞ്ചരിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നതാണ് എനിക്ക് ഒരു 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 ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് ഞാൻ ഇത്രയും കാലം ചെയ്ത സിനിമകൾ അപ്പം എൻ്റെ ചില സ്വാതന്ത്ര്യങ്ങളിലേക്കൂടെ സിനിമയെ എനിക്ക് വിട്ടുതരണം എന്നുള്ളൊരു അഭ്യർത്ഥനയോടെയാണ് ഉണ്ടാക്കിയത്.